ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നാച്ചുറൽ ബീഡ്സ് നഴ്സറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മറ്റുള്ള ചെടികളെ പോലെ തന്നെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ മികവ് പുലർത്തുന്ന ചെടികളാണ് കള്ളിമുൾ ചെടികൾ. കള്ളിമുൾ ചെടികളിൽ ചിലത് പൂക്കൾ തരുമെങ്കിലും ചിലത് അതിൻ്റെ രൂപഭംഗി കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത്. ഇവയെ വളർത്താൻ നമുക്ക് വളരെ എളുപ്പമാണ്. അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ജോലി തിരക്ക്, അതുപോലെ തന്നെ സ്ഥല പരിമിതി ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് കൂടുതൽ പേരും. അവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ചെടികളാണ് ഇത്തരത്തിലുള്ളവ. ഫ്ലാറ്റുകളിലേക്ക് താമസിക്കുന്നവർക്ക്, ബാൽക്കണി ഗാർഡൻ സെറ്റ് ചെയ്യുന്നവർക്ക് ഈ കാക്ടി മാത്രം ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. ഭംഗിയുള്ള പൂന്തോട്ടം ഉള്ളവർക്കും ഇത്തരം ചെടികൾ മാത്രം ഒരു സ്ഥലത്ത് വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ. ഞാനിവിടെ കാർപോർച്ചിൻ്റെ ഒരു സൈറ്റിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. മഴ നനയാത്ത ഒരു സ്ഥലമായാൽ മാത്രം മതി. ഈ ചെടികൾ കാക്ടസി ഫാമിലിയിൽ വരുന്ന ചെടികളാണ്. നമ്മളിതിനെ ഡിസേർട്ട് പ്ലാന്റ്സ് എന്നും സിറോഫൈറ്റ്സ് എന്നും പറയാറുണ്ട്. 2000 വെറൈറ്റീസ് ഉണ്ട് ഈ കാറ്റഗറിയിൽ എന്ന് പറയപ്പെടുന്നു. നമുക്ക് ഇതിൻ്റെ കെയറിംഗ് ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കെയറിംഗ് ടിപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ വാട്ടറിംഗ് തന്നെയാണ്. നനച്ചു കൊടുക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ്. ഇത്തരം ചെടികൾക്ക് നമുക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം നനച്ചു കൊടുത്താൽ മതി. അതും നമ്മുടെ ക്ലൈമറ്റ് നോക്കി വേണം ചെയ്യാൻ. നല്ല മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ മാസത്തിൽ ഒരു തവണ മാത്രം നനച്ചാൽ മതി. വെള്ളം കൂടുതലായാൽ ഇതിൻ്റെ അടിഭാഗം പെട്ടെന്ന് തന്നെ ചീഞ്ഞ് ഈ ചെടി നശിച്ചു പോകുന്നതാണ്. ചെടി ചീഞ്ഞു പോകുന്നത് നമ്മൾ ആദ്യം തന്നെ കാണുകയാണെങ്കിൽ അതിനെ ഈ പോട്ടിൽ നിന്നെടുത്ത് ഒരു 2 വെയിലത്ത് വെച്ച് വീണ്ടും ഒന്ന് റീപോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് വീണ്ടും വളരുന്നതാണ്. വെള്ളം ആവശ്യത്തിന് മാത്രം, അതായത് കൂടുതൽ വെള്ളം ആവശ്യമില്ല. നമുക്കറിയാം ഡിസേർട്ട് പ്ലാന്റ് ആണ്, മരുഭൂമിയിൽ വളരുന്ന ചെടിയാണ്, അതുകൊണ്ട് തന്നെ ഇതിനധികം വെള്ളം ആവശ്യമില്ല. നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഇത്തരം ചെടികൾ കാണുന്നുണ്ടെങ്കിലും പൊതുവെ ഒത്തിരി വെള്ളം ആവശ്യമില്ലാത്ത ചെടികളാണിത്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് ആണ്. സാധാരണ ചെടികൾ നടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോട്ടിംഗ് മിക്സ് അല്ല നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മൾ പുതുതായി ഒരു ചെടി കടകളിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ അത് ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ ആ സൈസ് കുറച്ചൊന്ന് വലുതായി നമ്മൾ ആ പോട്ട് മാറ്റിക്കൊടുക്കുന്ന സമയത്ത് റിപ്പോർട്ടിംഗ് ആവശ്യമായിട്ട് വരുള്ളൂ. പിന്നെ ചിലത് അവർ ചകിരിച്ചോറിലൊക്കെ വെച്ചിട്ട് തന്നെ വളർത്തിയെടുത്തതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളത് കൊണ്ടുവന്ന ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇതിൻ്റെ പോട്ടി മിക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. നല്ല തരി മണൽ 40% നല്ല തരി മണലാണ് വേണ്ടത്. 20% കരിയിലെ കമ്പോസ്റ്റ്, കരിയിലെ കമ്പോസ്റ്റ് ഇല്ലെങ്കിൽ വേമി കമ്പോസ്റ്റ് ആയാലും മതി. 10% പെർലൈറ്റ്, പെർലൈറ്റ് നമുക്ക് ഇവിടെ നഴ്സറികളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ ചാർക്കോള് 10% ചാർക്കോള്, കൊക്കോ പീറ്റ് അല്ലെങ്കിൽ കൊക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ അത് 20%. പിന്നെ നീം കേക്ക്, നമ്മളുടെ വേപ്പിൻ പിണ്ണാക്ക്, അത് നമുക്ക് ഓപ്ഷണൽ ആണുണ്ടെങ്കിൽ ഒരു 1-2 സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തിട്ട് ആ ഒരു പോട്ട് മിക്സ് ആണ് നമ്മൾ ഇതുപോലെ കാക്ടസ് ചെടികളെല്ലാം നടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് റീപോർട്ട് ചെയ്യേണ്ട കാര്യമാണ്. ചെറിയ ചെടിയാണെങ്കിൽ നമ്മളൊരു വലിയ ചട്ടിയിൽ വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. അത് ചെടിയുടെ വലുപ്പത്തിന് ആനുപാതികമായിട്ടുള്ള ചട്ടി വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ചെടി വലുതായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു ചട്ടിയിലേക്ക് അത് മാറ്റിക്കൊടുക്കണം. കുറേ പേര് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണത്. നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ ആ പാത്രത്തിലിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കുഞ്ഞു സെറാമിക് പോട്ടിൽ മാറ്റിയിട്ട് പിന്നെ അത് എത്ര വലുതായാലും ചെറുതായാലും അത് അങ്ങനെ തന്നെ അവിടെ തന്നെ ആ പാത്രത്തിൽ തന്നെ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യരുത്. എപ്പോഴും അത് റീപോർട്ട് ചെയ്യാൻ നോക്കുക. റീപോർട്ട് ചെയ്താലേ നമുക്ക് അതിൻ്റെ സൈസ് വലുതാവുകയുള്ളൂ. ഒന്നാമത് നമുക്കറിയാം ഈ ചെടി വളരെ സ്ലോയിൽ വളരുന്ന ഒരു ചെടിയാണ്, അത്ര പെട്ടെന്നൊന്നും വലിയ വളർച്ച നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് മനസ്സിലാവും. ഇപ്പോൾ വലുതായി വരുമ്പോൾ നമ്മൾ വേഗം ചട്ടി മാറ്റി കൊടുക്കുവാണെങ്കിൽ, അപ്പോൾ നമ്മൾ അങ്ങനെ ചട്ടി മാറ്റി കൊടുക്കണം. ഈ ചെടി ഇപ്പോൾ 7 കൊണ്ടാണ് ഇത്രയും വലുതായിട്ടുള്ളത്. നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വളപ്രയോഗമാണ്. സാധാരണ ചെടികളെ പോലെ തന്നെ വളപ്രയോഗം ആവശ്യമില്ല ഈ ചെടിക്ക്. 2 ഒരു 1/2 teaspoon എല്ല് പൊടി അതിൻ്റെ ചുറ്റിലൊന്ന് വെതറിക്കൊടുക്കാവുന്നതാണ്. ഈ ചെടിക്ക് പൊതുവേ അങ്ങനെ ഫംഗൽ ഡിസീസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണികളുടെ അറ്റാക്കോ ഒന്നും പൊതുവേ വരാറില്ല. മെയിനായിട്ട് കാണുന്നത് നമ്മൾ അതിൻ്റെ അടിഭാഗം ചീഞ്ഞു പോകുന്നതാണ്. അത് വെള്ളം കൂടുതലാകുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അങ്ങനെ ചീഞ്ഞു പോകുന്നത് നമുക്ക് ആദ്യം തന്നെ കാണുകയാണെങ്കിൽ അതൊന്ന് വെയിലത്ത് വെച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 വെയിൽ കൊള്ളിച്ച് കഴിഞ്ഞിട്ട്
ആ ചെടിയെ നമുക്ക് വീണ്ടും റീപോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും നശിച്ചു പോകുന്ന ചെടികളല്ല ഇത്തരം ചെടികൾ. നമ്മൾ ഈ ചീഞ്ഞു പോകുന്ന ഒരു അസുഖമാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ഫംഗൽ ഡിസീസ് ഒക്കെ കാണുന്നുണ്ട്, വളരെ റെയർ ആയിട്ടേ ഉണ്ടാവാറുള്ളൂ. അതിന് നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ തന്നെ നീം കേക്കിൻ്റെ പൗഡറോ എന്തെങ്കിലും ഒന്ന് സൈറ്റിൽ ഇട്ട് കൊടുത്താൽ തന്നെ മതി. അപ്പോൾ വളപ്രയോഗം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ NPK 19 19 വരട്ടോ അങ്ങനത്തെ ഒന്നും ഇതിനെ അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചിലർ സ്പ്രേ ചെയ്യുന്നത് കാണാം, പക്ഷേ ഞാനിതൊന്നും ചെയ്യാറില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇടയ്ക്കൊന്ന് ബോൺ മീൽ, അതായത് നമ്മുടെ എല്ലുപൊടി മാത്രം ഒരു അര ടീസ്പൂൺ, 2 മാസത്തിലൊരിക്കൽ മാത്രം ഒന്ന് അതിൻ്റെ സൈറ്റിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലാസ്റ്റായിട്ട് പറയുന്നത്, ഇതിൻ്റെ ഒരു ചെടിയിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് കുഞ്ഞു തൈകൾ ഉണ്ടാക്കുന്നത്, കുഞ്ഞു തൈകൾ നമ്മൾ എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം ഈ കാക്ടേ അല്ലെങ്കിൽ ഇത്തരം ചെടികളിൽ, കള്ളിമുൾ ചെടികളിൽ പൊതുവെ ചില വെറൈറ്റീസിൽ മാത്രമേ നമുക്ക് പൂക്കൾ ഉണ്ടാകുന്നുള്ളൂ. ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല വേനൽക്കാലത്താണ് പൊതുവേ പൂക്കൾ ഉണ്ടാകുന്നത്. പക്ഷേ എൻ്റെ അടുത്തുള്ള ചെടികളിൽ ഇപ്പോൾ 2 എണ്ണത്തിൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഈ സമയത്ത്. ഇപ്പം നല്ല മഴക്കാലമാണ് നമുക്കറിയാം അല്ലേ. ഇത് മൂൺ കാക്ടയാണ്. സാധാരണ കാണുന്ന കളേഴ്സ് ഇതിനകത്ത് യെല്ലോ, പിങ്ക്, റെഡ് ആണ്. പിന്നെ അതിൽ നിന്ന് തന്നെ ക്രാഫ്റ്റ് ചെയ്തിട്ട് വേറെ കളേഴ്സ്, ഓറഞ്ച് റെഡ് മിക്സ്, യെല്ലോ ഓറഞ്ച് മിക്സ്, അങ്ങനെയൊക്കെയുള്ള കളറുകൾ ഉണ്ടാക്കാവുന്നതാണ്. ഇത് സാധാരണ ഒരു ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ചെടിയാണ്. വേറൊരു ചെടിയിൽ ഇതുകൂടെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചെടുക്കുന്ന ചെടികളാണ് ഇത്തരം ചെടികൾ. സാധാരണ ഹൗസ് പ്ലാന്റായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കണ്ടില്ലേ ചെറിയ മുകുളങ്ങൾ കാണാം, ഇത് അടർത്തി മാറ്റി മെല്ലെ ഒന്ന് കൈകൊണ്ട് തിരിച്ചു കൊടുത്താൽ മതി. അടർത്തി മാറ്റിയിട്ട് നമ്മൾ വേറെ ചെടി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ ഒരു തണ്ടെടുത്തിട്ട്, ഈ തണ്ടെന്ന് പറയുന്നത് സാധാരണ കാണുന്ന കള്ളിമുൾ ചെടിയാണ്. ഇതിൻ്റെ സൈഡിലുള്ള മുള്ളുകളൊക്കെ നമ്മളൊന്ന് ചെത്തിക്കളഞ്ഞ് എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ അടർത്തി മാറ്റിയിട്ടുള്ള കുഞ്ഞു ചെടികളെ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ പറഞ്ഞ പോലെയുള്ള പോട്ടി മിക്സിലോട്ട് ഈ ആദ്യം ഈ കള്ളിമുൾ ചെടി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ചെടി വെക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഓരോ തൈകളും ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് 1 ഇയേഴ്സ് കാക്ടസ് ആണ്. സാധാരണ നമ്മൾ ഓപ്പൺഷ്യ എന്ന് പറയും. ഇതിൽ നിന്നും വേറെ തൈകൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതാ ഇതുപോലെ ഒന്ന് ചെറുതായി തിരിച്ചു കൊടുക്കുക, ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ ഇത് അടർന്ന് നമ്മുടെ കയ്യിലോട്ട് പോരും. ഇനി ഇത് നമുക്ക് വേറെ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. മറ്റേ നമ്മൾ ഇത് ചെയ്ത പോലെ, മൂൺ കാക്ടി ഒന്നും ചെയ്യുന്ന പോലെ ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആ ഒരു സ്പെഷ്യൽ കള്ളിമുൾ ചെടിയുടെ തണ്ടിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഡയറക്റ്റ് പോട്ടി മിക്സിലേക്ക് തന്നെ നട്ടുകൊടുത്ത് വേറെ ഒരു ചെടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇതാ ഇതുപോലുള്ള ചില ചെടികളുണ്ട്. ഇതിൻ്റെയൊക്കെ സൈഡിൽ നിന്നാണ് പുതിയ ചെടികൾ, പുതിയ കുഞ്ഞു തൈകൾ ഉണ്ടാവി വരുന്നത്. അത് നമ്മൾ അടർത്തി മാറ്റി വേറെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്തരം ചെടികൾ എടുക്കുമ്പോൾ ഇതിൽ ചിലതിൻ്റെ ചില വെറൈറ്റികളുടെ മുള്ളുകൾ കൊണ്ട് നല്ല പെയിൻ ഉണ്ടാകും, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ പറഞ്ഞ 1 ഇയേഴ്സ് ടൈപ്പ് ഒന്നും നമുക്ക് ഒട്ടും തന്നെ നമ്മുടെ കയ്യിലായാലും നമ്മളത് കളഞ്ഞാൽ മാത്രം മതി, അങ്ങനെ നമുക്ക് വേദനിക്കൊന്നുമില്ല. ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ചെടികളാണ് ഇത്തരം ചെടികളെല്ലാം കാക്ടി. അതുപോലെ തന്നെ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. കുട്ടികളൊക്കെ ചുമ്മാ ചെന്ന് തൊട്ട് കളിക്കുന്നിടത്തൊന്നും വെക്കാതിരിക്കുന്നതാണ് ബെറ്റർ. ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റഡി ടേബിൾ, ചിലരൊക്കെ നമ്മൾ ഡൈനിങ് ടേബിളിലും സ്റ്റഡി ടേബിളിലും ഒക്കെ ഭംഗിക്ക് വേണ്ടി വെക്കാറുണ്ട്. ഡിപ്പെൻസ് ആണ് ഓരോരുത്തരുടെ കുട്ടികളുടെ കെയറിങ് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ. ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ കുട്ടികളൊക്കെ വെറുതെ വന്ന് പിടിക്കുന്നത്, അത്ര നല്ല കാര്യമല്ല. ഇത്തിരി പരുക്കൻ സ്വഭാവമുള്ള ഈ കുഞ്ഞൻ ചെടികളെയും കൂടി നമ്മുടെ ഗാർഡനിൽ ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും. മറ്റുള്ള സക്കുലൻസ് ഒക്കെ വളർത്തുന്നത് പോലെ തന്നെ ഇതിനെയും നമുക്ക് ഈസിയായി വളർത്താൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ അല്ലേ. ഇനിയും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് യുവർ വാല്യുബിൾ ഒപ്പീനിയൻസ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ Please subscribe my channel and thank you for watching my video. Bye bye.